ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാമ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെറും 10 മിനിറ്റ് സമയം മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. കഴിക്കാനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണിതിന്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 2 മീഡിയം സൈസിലുള്ള മാങ്ങ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തതാണിത്. അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും തന്നെ മാങ്ങയുടെ കഷ്ണങ്ങളോ കട്ടയോ ഒന്നുമില്ലാതെ നല്ലപോലെ ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഇതൊന്ന് അളന്നിട്ട് പാനിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഗ്യാസൊന്നും ഓണാക്കിയിട്ടില്ല, വെറുതെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2 കപ്പ് നിറയില്ല, 1.25 കപ്പോളം ഉണ്ട്. അത് പാനിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഗ്യാസ് ഓണാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മാങ്ങയില നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. മാങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മാങ്ങ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. മാങ്ങ എടുക്കുന്നതിൻ്റെ പകുതി അളവിൽ പഞ്ചസാര എടുക്കണം. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ വീണ്ടും ഇതൊന്ന് ലൂസായിട്ട് വരും. നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കാം. പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഒന്ന് തിളച്ച് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കോൺഫ്ലോർ ഒഴിച്ചാൽ പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുറുക്കി വരും. ഇതിപ്പോൾ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുറുകി വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് സമയം പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ ഒരു കട്ടിയിൽ വേണം റെഡിയായിട്ട് കിട്ടാനായിട്ട്. തവി വെച്ചിട്ട് ഇതുപോലെ കോരിയിടുമ്പോൾ കട്ടിയായിട്ട് വീഴണം. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്ലാസ് പാത്രമാണ് എടുത്തത്. ഗ്ലാസ് പാത്രം തന്നെ വേണമെന്നില്ല, സ്റ്റീൽ പാത്രമോ ഏതെങ്കിലും ഒരു പാത്രം മതി. അതിൽ കുറച്ച് നെയ്യ് തടവി എടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് വയ്ക്കണം. വെളിയിൽ കുറച്ച് സമയം വെച്ച് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിൽ നിന്ന് ഇളകി വരും. ഇപ്പോൾ നമ്മുടെ പുഡിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഇനി ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ പീസായിട്ട് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാണാനായിട്ട് ഒരു ഭംഗി ഇട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഞാനിതൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ കടയിൽ വാങ്ങാനും കിട്ടും. മുഴുവനും ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ബദാമോ പിസ്തയോ എന്തെങ്കിലും കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ബദാമാണ് വെച്ചത്. പിസ്തയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.